ولكن هذا هو
ഞാൻ എപ്പോഴും ഈ ഭാഗത്ത് വരുമ്പോൾ ലീഗിൻ്റെ ഒപ്പം ഒരു ഒരു സൗഹൃദം കാണിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രചരണം ചെയ്തിട്ടുണ്ട്. 16-ലും 10-21-ലും ഞാൻ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ അസംബ്ലി, അദ്ദേഹം പാർലമെന്റ് രാജ്യവെച്ചിട്ട് അസംബ്ലി പോകുമ്പോൾ ഞാനാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്ത ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലമ്പൂർ അതുപോലെ വേങ്ങാരി, അതുപോലെ തന്നെ സമദാനി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രചരണം ചെയ്തിട്ടുണ്ട്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി UDF കടാക്ഷയെ അവർക്ക് വേണ്ടി പ്രചരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഞാനൊരു പുതിയ കാര്യം കാണുന്നില്ല. മലബാർ സൈഡിൽ വരുമ്പോൾ ഒരു കേർട്ടിസി കോളായിട്ടെങ്കിലും അവരെ കാണാറുണ്ട്. ഇന്ന് പെരിന്തൽമലയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നജീബിന്റെ ഒരു വലിയൊരു സ്ഥാപനമുണ്ട് ഹൈദരലി ഷാദിങ്ങളുടെ പേരിൽ. ആ സ്ഥാപനത്തിൽ IAS അക്കാഡമിയൊക്കെയാണ് ചെറുപ്പക്കാരെ അവരുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അക്കാഡമിയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ, ഇതുവരെ വരുമ്പോൾ പടക്കാട് പോവാതിരിക്കണത് മര്യാദയാണ്, അതുകൊണ്ട് വരാൻ വിചാരിച്ചു. അവർ നന്നായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നിട്ട് നമ്മൾക്ക് നല്ല ഭക്ഷണം നിറച്ചിട്ട് ഒരാഴ്ചയും എന്നെയും പിന്നെ സ്വീകരിച്ചു. നിങ്ങൾക്കറിയണം, ഇതിന് ഒരു വലിയ അൺയൂഷ്വൽ കാര്യമൊന്നുമല്ല. ഒരു 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 രണ്ട് UDF MP ഒരു UDF ഘടകകക്ഷിയുടെ നേതാക്കളെ കണ്ടിട്ട് പിന്നെ മര്യാദയോട് സംസാരിക്കണേൽ വലിയൊരു വാർത്ത ഉണ്ടാക്കാൻ എനിക്ക് മനസ്സിലായി എന്താ വിഷയം. ചിലവർ പറയുന്നത് ഒരു വിഭാഗീകാര്യമാണ്, ഗ്രൂപ്പ് ഉണ്ടാക്കണം. അത് ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും സാധ്യതയില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ അകത്ത് AUM ഒക്കെ കൂടുതലായി ഞങ്ങൾക്ക് OUM ഒന്നും വേണ്ട. അഥവാ ഒരു അക്ഷരമാണെങ്കിൽ യു ആണ്, യുണൈറ്റഡ് കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഗ്രൂപ്പിലൊന്നും ഇറക്കുന്നതിന്. ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ടും UDFന് വേണ്ടിയിട്ടും ഞങ്ങളുടെ സ്വന്തം വിശ്വാസത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. നല്ലൊരു സൗഹാർദ്ദമായിട്ട്. പ്ലസ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളുടെ ലീഗിൻ്റെ ഈ സൗഹാർദ്ദ സംഗമം പിന്നെ ചെന്നൈയിലും ബാംഗ്ലൂരിലും ബോംബെയിലും നടന്നതിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും നിർത്തുന്നുണ്ട്. അതിന് ഞാനൊരു പ്രത്യേകിച്ചൊരു നല്ല വാക്ക് പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നത് നമ്മളുടെ രാജ്യത്തിൽ ഈ ഭിന്നിക്കുന്നൊരു രാഷ്ട്രീയം നടക്കുന്ന ഒരു സമയത്തിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമാണ് അത്യാവശ്യം. അതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ പുസ്തകങ്ങൾക്കൊക്കെ നിങ്ങൾ കാണാം, ഇൻക്ലൂസീവ് ഇന്ത്യയാണ് എൻ്റെ മുദ്രാവാക്യം. അപ്പോൾ അതിൻ്റെ ഒരു അടയാളമായിട്ട് ലീഗ് ഇങ്ങനെ ഈ സൗഹാർദ്ദ സംഗമം നടത്തിയത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. തങ്ങളിനോട് പറഞ്ഞു. ഇതേപോലെ ഡൽഹിയിൽ ഒരു പക്ഷേ അടുത്ത മാസം ഡിസംബറിൽ നമ്മുടെ ലോക്സഭയോ പാർലമെൻറ്റൊക്കെ നടക്കുന്ന സമയത്ത് അവരും ഡൽഹിയിൽ ചെയ്യാനൊരു ആഗ്രഹമുണ്ട്, ഒരു പ്ലാനിങ്ങിലാണ്. അവർക്ക് നല്ലതാണ്, നമ്മുടെ രാജ്യത്തിലൊരു സന്ദേശം കൊടുക്കണം. വർഗീയതയുടെ പകരം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ഭാരതത്തിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നൊരു വിശ്വാസം. അതാണ് ഞങ്ങളുടെയും വിശ്വാസം, അതാണ് അവരുടെയും വിശ്വാസം. അതിൻ്റെ സൗഹാർദ്ദത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ഈ ശശി തരൂരിന്റെ ഈ സന്ദർശനങ്ങളെ ആരാണ് ഭയക്കുന്നത്? മുസ്ലിം ലീഗ് സാമൂഹികമായും രാഷ്ട്രീയമായും ഒരു അടിത്തറ ഉണ്ടാക്കിയിരുന്നു. കോൺഗ്രസിനകത്തെ ചില അസ്വാരസ്യങ്ങളാണ് ഇവിടെ ഫ്രീ ആണ്, ഇവിടെ ഫ്രീ ആണ്, ഇവിടെ രാജോ അടുത്ത കടയിൽ ഡിസിപ്പിയാണ്.
പേര് പേര് അൻവർ 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 നമ്പർ അവിടെ ഒന്ന് ബാക്കോട്ട് നോക്കണം, ഒന്ന് വൈഡായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്ന ആ സന്ദർഭം തൊട്ട് തന്നെ എപ്പോഴും ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വിളിക്കാറുണ്ട്, വിശേഷാവസരങ്ങളൊക്കെ പ്രത്യേകിച്ച് വിളിക്കാറുണ്ട്. അതിൽ തങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബന്ധമായി അപ്പൊ ആ ഒരു അദ്ദേഹം നജീബിന്റെ പരിപാടിക്ക് പോവാണ്, അപ്പൊ പോകുന്ന വഴിക്ക് വാണക്കാട്ട് വരും എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞില്ല ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രത്തിൽ സജീവമാവണമെന്ന് ആഗ്രഹം പ്രസിദ്ധീകരിക്കുന്നു. അദ്ദേഹം തന്നെ സജീവമാണല്ലോ, കേരളത്തിൽ രണ്ട് തവണ അനുസരിച്ച് വിജയിച്ച എം പി ആണ്. നല്ലൊരു ക്യാമ്പയിനാണ്. രണ്ട് കാര്യം, ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ യുവതലമുറയെ ആകർഷിക്കാൻ പറ്റുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആണല്ലോ അല്ലേ? ബാക്കി അല്ല, ബാക്കി പറയാനുള്ളത് അതിലപ്പുറം പറയാനില്ലല്ലോ. അദ്ദേഹം സൗഹൃദ സന്ദർശനായിരുന്നു, പാണക്കാട് പതിവായി വരുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ കേരളത്തിൽ മുഴുവൻ പരസ്പര പ്രചാരണങ്ങളും പരിപാടികളും നടത്തുന്ന ആളാണ്. അതിൻ്റെ ഭാഗമായി പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും വന്ന് സൗഹൃദ സംസാരിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മറ്റു പാർട്ടികളുടെ ആഭ്യന്തര വിഷയം അത്തരം കാര്യങ്ങൾ, അതാണ് ഞങ്ങളില്ലാന്ന് പറഞ്ഞത്. അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. ഞങ്ങൾ പൊതു രാഷ്ട്രീയ സംസാരിക്കുകയുള്ളൂ, അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സാധ്യതകൾ, അതുപോലെ പൊതു രാഷ്ട്രീയം ഇന്നത്തെ സ്ഥിതി, അങ്ങനെയുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് എത്ര കാര്യവും സംഘടനാ കാര്യങ്ങളോ ഒന്നും സംസാരിക്കുന്ന ഒരു പതിവ് ലീഗിലില്ല. ഞങ്ങളത് ഞങ്ങൾ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങളും സംഘടനകാര്യങ്ങളും ചെയ്യുമില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ ലീഗ് ഇടപെടില്ല, പക്ഷെ ശശി തരൂരിന്റെ മലബാർ സംരക്ഷണം പൊതുവിൽ മുന്നണിക്ക് ഒരു ഗുണകരമായിട്ടുണ്ടെന്ന് അഭിപ്രായം ലീഗിനുണ്ട്. അഭിപ്രായത്തിൽ ഞങ്ങൾ ആരംഭിച്ച പെരുന്തൽമണ്ണയിലെ ഐഎഎസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ നജീബ് കാന്തപുരം മുംബൈ എടുത്ത് തുടങ്ങിയതാണ്. അതിൻ്റെ എം എൽ എ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻട്രാക്ഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഞങ്ങൾ വെച്ചത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി പണക്കാട് നടത്തി ഞങ്ങളൊക്കെ കണ്ടു പോയി, അത്രയേ ഉള്ളൂ. മറ്റ് പര്യടനങ്ങളൊക്കെ മറ്റു കാര്യങ്ങളല്ലേ, അത് അദ്ദേഹം നടത്തുന്ന കാര്യം, അത് നിങ്ങൾ വിലയിരുത്തുക. ഞങ്ങളോടൊപ്പം അത് വിലയിരുത്തിയിട്ട് ചോദിക്കേണ്ട കാര്യമൊക്കെ ബാക്കി അദ്ദേഹത്തോട്.